Dear friends, today we can discuss about e-tailing. E-tailing എന്നുള്ള ഒരു ഏരിയയിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ചാപ്റ്ററിന്റെ ഏകദേശം അവസാനമൊക്കെ ആയി. ഇപ്പം വാട്ട് ഈസ് e-tailing എന്ന് നോക്കാം. ഇപ്പൊ ഇലക്ട്രോണിക് ടെയിലിംഗ് ഓർ e-tailing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ദി ഇന്റർനെറ്റ്. ഇപ്പൊ ഇന്റർനെറ്റ് വഴി ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, e-tailing എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മള് ആദ്യം പഠിച്ചത് ഇ ബിസിനസ് ആണ്. ഇ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിലെ അക്കൗണ്ടിങ്, സെയിൽസ്, പർച്ചേസിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ്, പേഴ്സണൽ മാനേജ്മെന്റ്, എല്ലാ ആക്ടിവിറ്റീസും ഓൺലൈൻ വഴി ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇ ബിസിനസ്. ഇ കോമേഴ്സ് പഠിച്ചു പിന്നെ നമ്മള് ആ ബിസിനസ്സിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണെങ്കിൽ അതിന് നമ്മള് ഇ കൊമേഴ്സ് എന്ന് വിളിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇ ടെയിലിംഗ് ആണ്. ഇപ്പൊ ഇ ടെയിലിംഗ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടൈമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ റീടെയിലിംഗ് അതായത് റീടെയിൽ ബിസിനസ് ഓൺലൈൻ വഴി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇ ടെയിലിംഗ് എന്ന് വിളിക്കുന്നത്. ഇ-ടെയിലിംഗിന് അത്യാവശ്യം വേണ്ടതെന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ് വെബ്സൈറ്റ് വേണം, ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, കസ്റ്റമർ ഡേറ്റ അനാലിസിസ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ഇ-ടെയിലിംഗ് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് ഉണ്ടായിരിക്കണം. വെബ്സൈറ്റ് അട്രാക്റ്റീവ് ആയിരിക്കണം, ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം, സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രൊമോഷൻ ഉപയോഗിക്കണം, എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, പിന്നെ കസ്റ്റമർ ഡേറ്റ അനാലിസിസ്. കസ്റ്റമേഴ്സ് ആണ് കിങ് അല്ലെ, കസ്റ്റമറിന്റെ ഡേറ്റ അനാലിസിസ്. ഇപ്പൊ ഇത്രയാണ് നമ്മൾ കൂടുതലും ആയിട്ട് ഇ-ടെയിലേഴ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇ-ടെയിലിംഗ് ഇ-ടെയിലർ ഷുഡ് പ്രസന്റ് ദി ഡീറ്റെയിൽസ് ഓഫ് എൻറ്റയർ പ്രോഡക്ട്സ് ഇൻ ദി വെബ്സൈറ്റ് ഇൻ ആൻ അട്രാക്റ്റീവ് വേ ഫോർ ഗെറ്റിംഗ് മാക്സിമം സെയിൽസ്. അപ്പൊ ഇ-ടെയിലർ ചെയ്യേണ്ടത് എന്താണ്, വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ഇവരുടെ പ്രോഡക്റ്റ് മാക്സിമം അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കണം. ഇ-ടെയിലിംഗ് ഈസ് ക്യാരീഡ് ഓൺ ബൈ എ വൈഡ് റേഞ്ച് ഓഫ് കമ്പനീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇ-ടെയിലിംഗ് നമ്മൾ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്, അല്ലെങ്കിൽ ഇത് ഇ-ടെയിലിംഗിലെ ഇ-കൊമേഴ്സിന്റെ മോഡൽസ് ആയ രണ്ടെണ്ണം ഉൾപ്പെടും. ഒന്ന് ബിസിനസ് ടു ബിസിനസ് ഇ-കൊമേഴ്സും ഉൾപ്പെടും, ബിസിനസ് ടു കൺസ്യൂമർ ഇ കൊമേഴ്സും ഉൾപ്പെടും ഇ-ടെയിലിംഗിൽ. ഇത് രണ്ടും ഇ-ടെയിലിംഗിൽ മാത്രം വരുന്നതാണ്. ഇനി ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഇ-ടെയിലേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FB.com, Flipkart.com, Myntra.com, Amazon.com, eBay.com ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള ഇ-ടെയിലേഴ്സ് ഇൻ ഇന്ത്യ. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇ-ടെയിലിംഗ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് കസ്റ്റമർ വിസിറ്റ്, സെക്കൻഡ് വൺ ചോയ്സ് ഓഫ് പ്രോഡക്റ്റ്, പേയ്മെന്റ് ഓൺലൈൻ, പ്രോഡക്റ്റ് ഡെലിവറി, ലാസ്റ്റ് വന്നിട്ട് കസ്റ്റമർ ഫീഡ്ബാക്ക്. അപ്പൊ അതിൽ കസ്റ്റമർ വിസിറ്റ് എന്താണ്, കസ്റ്റമർ വിസിറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ഓൺലൈൻ്റെ വെബ്സൈറ്റില് ഇപ്പൊ FB.com Amazon.com Myntra.com ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റിനനുസരിച്ച് നമ്മൾ സൈറ്റിൽ കയറി നോക്കുന്നു. അപ്പൊ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെബ്സൈറ്റ് അട്രാക്റ്റീവ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, കയറി പേടിച്ച് ചെയ്യേണ്ട രീതി വരാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം, സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കണം. ഇനി കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം, എത്രയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് ചോയ്സ് ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇവിടെ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിന്റെ വീഡിയോ കണ്ടിട്ട് പ്രോഡക്റ്റുകളുടെ സെലക്ട് ചെയ്യാം, പ്രോഡക്റ്റിന്റെ വാലിഡ് ഇൻഫർമേഷൻ ഒക്കെ കണ്ട് അതിന്റെ വീഡിയോ കണ്ടിട്ട് പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് പേയ്മെന്റ് ഓൺലൈൻ. ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ NEFT വഴിയോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി വഴിയോ ചെയ്യാം. അടുത്ത പ്രോഡക്റ്റ് ഡെലിവറി, പേയ്മെന്റ് അടച്ചതിന് ശേഷം പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ കൊണ്ടുവരും, കൊറിയർ സർവീസ് വഴി പ്രോഡക്റ്റ് നമ്മുടെ അഡ്രസ്സിൽ എത്തിച്ചേരും. ഇനി കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക്, കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്. ഇതിന്റെ പ്രോസസ്സിനിടയ്ക്ക് അതിന്റെ ഇ-ടെയിലിംഗിന്റെ എഫിഷ്യൻസിയെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമേഴ്സിന്റെ എഫിഷ്യൻസി, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് വെച്ചിട്ട് നമുക്ക് ഇ-ടെയിലിംഗ് ഇ-ടെയിലറുടെ
എഫിഷ്യൻസി വിലയിരുത്തുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ബെനഫിറ്റ്സ് ഓഫ് ഇ ടൈലിംഗ് ആണ്. ബെനഫിറ്റ്സ് ഓഫ് ഇ ടൈലിംഗ് ആണ്. അതിൽ ഫസ്റ്റ് വൺ കൺവീനിയന്റ്. ഇ ടൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺവീനിയന്റ് ആണ് ബയോസിനും സെല്ലേഴ്സിനും. പിന്നെ ഇ ടൈലിംഗ് എന്ത് ചെയ്യുന്നു? സ്പേസ് മിനിമൈസ് ചെയ്യുന്നു അല്ലെ. വലിയ റീടെയിൽ ഔട്ട്ലെറ്റിന്റെ ആവശ്യം വരുന്നില്ല, ഗോഡൌണിന്റെ ആവശ്യം വരുന്നില്ല. ഇ ടൈലിംഗ് ജനറേറ്റ് ന്യൂ പ്ലാറ്റ്ഫോം ഫോർ ഗുഡ്സ്. പിന്നെ ഇതെന്താണ്? ഒരു പുതിയ പ്ലാറ്റ്ഫോം കൂടി നമുക്ക് തരുന്നു അല്ലെ, ഓർഡർ കൊടുക്കുന്നതിന് ഒരു പുതിയ പ്ലാറ്റ്ഫോം കൂടി ഇ ടൈലിംഗ് തരുന്നു. അടുത്ത ഇ ടൈലിംഗ് ഗീവ്സ് ക്വിക്ക് ആൻഡ് ഈസി ആക്സസ് ടു എ ഷോപ്പിംഗ് സ്പേസ്. ഇ ടൈലിംഗ് നമുക്ക് എന്ത് ചെയ്യുന്നു? ക്വിക്ക് ആൻഡ് ഈസി ആക്സസ് തരുന്നു, ടൈം സേവ് ചെയ്യുന്നു. അതുപോലെ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങണ്ട, പ്രോഡക്റ്റുകളെ തിരക്കി, അങ്ങനെ ഒരു ഈസി ആക്സസ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങാൻ സഹായിക്കുന്നു. അടുത്ത സേവ്സ് ടൈം ഓഫ് ദി കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന്റെ ടൈം സേവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ അഞ്ച് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. കൺവീനിയന്റ് ആണ്, സ്പേസ് മിനിമൈസ് ചെയ്യുന്നു, ന്യൂ പ്ലാറ്റ്ഫോം ആണ്, ക്വിക്ക് ആൻഡ് ഈസി ആക്സസ് ഉണ്ട്, പല സ്ഥലത്ത് കറങ്ങി നടക്കണ്ട, തിരക്കി നടക്കണ്ട. അടുത്തത് സേവ്സ് ടൈം ഓഫ് ദി കസ്റ്റമർ. അടുത്ത പോയിന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ മാർക്കറ്റിംഗ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ മാർക്കറ്റിംഗ്. നമ്മൾ ഇ കൊമേഴ്സ് പഠിച്ചതിന് ശേഷം ഇ ബിസിനസ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അപ്പോൾ പഠിച്ചു ഇ ബിസിനസ് ബ്രോഡർ ടേം ആണ്, ഇ കൊമേഴ്സ് അത്ര നാരോ കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഇ കൊമേഴ്സ് ആണ് വൈഡർ കൺസെപ്റ്റ്, അതിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് ഇ മാർക്കറ്റിംഗ്. ഇപ്പൊ ഈ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്, ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ കൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് വൺ, ഇ കൊമേഴ്സില് ഇലക്ട്രോണിക് സിസ്റ്റം വഴി, ഇന്റർനെറ്റും കമ്പ്യൂട്ടറും വഴി പ്രോഡക്റ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇ മാർക്കറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇമെയിൽ വഴി, സെർച്ച് എഞ്ചിൻ അതായത് ഗൂഗിള് അങ്ങനെയുള്ള സെർച്ച് എഞ്ചിൻ വഴി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് ഇ മാർക്കറ്റിംഗിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷ്യം എന്താണ്? മേക്കിംഗ് സെയിൽസ്. എന്നാൽ ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൂളാണ്, ഇ കൊമേഴ്സിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇ മാർക്കറ്റിംഗ്. അടുത്തത് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രോഡക്ട്സ് ഡിജിറ്റൽ മീഡിയ വഴി വിൽക്കുന്നു. എന്നാൽ ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് അല്ലെ. പ്രോജക്ടിന്റെ ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രേഡറുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, ഓൺലൈൻ വഴിയുള്ള അഡ്വർടൈസ്മെന്റിന്റെ ഉള്ള ഒരു ടൂളാണ് ഇ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സക്സസ് ഓഫ് ഇ കൊമേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇ മാർക്കറ്റിംഗ്. ഇ മാർക്കറ്റിംഗിനെ അനുസരിച്ചാണ് ഇ കൊമേഴ്സ് വിജയിക്കുന്നോ പരാജയമാണോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്ത ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ഇ കൊമേഴ്സ്. ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റൽ പാർട്ടാണ്, ഇ കൊമേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇ മാർക്കറ്റിംഗ്. ലാസ്റ്റ് ഡിഫറൻസ്, ഇ കൊമേഴ്സ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിംഗ് ഇൻഫർമേഷൻ. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ട്രേഡിംഗ് ആണ്, ഒരു പ്രോസസ് ആണ്, വാങ്ങലും വിൽക്കലും നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോസസ്സും നടക്കുന്നില്ല, സിംപിളി ട്രാൻസ്ഫറിംഗ് ഓഫ് ഇൻഫർമേഷൻ. സെല്ലർ ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ, ഒരു യൂസ്ഫുൾ വീഡിയോ, അതിന്റെ ഇൻസ്ട്രക്ഷൻസ്, യൂസ്ഫുൾനെസ് ഒക്കെ നടക്കുന്ന ഒരു വീഡിയോ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് പള്ളിയിൽ എത്ര അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.